ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു അടിപൊളി ഉപ്പേരി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തെന്ന് നോക്കാം. രണ്ട് മീഡിയം സൈസ് ഉരുളൻകിഴങ്ങ്, രണ്ട് മീഡിയം സൈസ് ബീറ്റ്റൂട്ട്, പിന്നെ നാല് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഇവ തൊലിയൊക്കെ കളഞ്ഞ് ക്യൂബ്സാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല വലുതാവാൻ പാടില്ല, അതുപോലെ ചെറുതാക്കി കട്ട് ചെയ്യാനും പാടില്ല. ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയറും ചെയ്യുക. പിന്നെ ഈ ഉപ്പേരി ഉണ്ടാക്കുന്നത് മൺചട്ടിയിലാണ് കേട്ടോ. മൺചട്ടിയിലാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചട്ടി ഇതാ ചൂടായ വെണ്ണുണ്ട്, ആ വെള്ളമൊക്കെ വറ്റി. അപ്പോൾ ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടായി, അപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. അപ്പോൾ കടുക് ഇതാ നന്നായിട്ട് പൊട്ടി വരികയാണ്. ഇനി അതിലേക്ക് രണ്ട് വറ്റൽ മുളകും ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ശേഷം അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ നിങ്ങളെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഉള്ളി ബ്രൗൺ കളർ ആവണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഉള്ളി ഇതാ ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പേരിയാണ് കേട്ടോ ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമാവും. പിന്നെ ബീട്രൂട്ട് ഒറ്റയ്ക്കുള്ള ഉപ്പേരിയൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമാവണമെന്നില്ല. അപ്പോൾ ഇതുപോലെ ഉരുളൻകിഴങ്ങും ക്യാരറ്റുമൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാവും. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ബീട്രൂട്ടും ക്യാരറ്റും ഉരുളൻകിഴങ്ങൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇവയെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർക്കണം. അപ്പോൾ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തു. ഇനി ഇതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടെ ഇതുപോലെ തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ കിഴങ്ങൊക്കെ ആയതുകൊണ്ട് അടിയിൽ പിടിക്കാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ഇല്ലെന്ന് നോക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മുടെ മിക്സ്ഡ് ഉപ്പേരി ചോറിനും കഞ്ഞിക്കൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഇത് കഴിക്കുക. ചോറിൻ്റെ കൂടെയൊക്കെ നമ്മൾ ഈ ഉപ്പേരി കൂട്ടി കഴിക്കുമ്പോൾ കറിയുടെ ഒരു ആവശ്യമില്ല, ഈ ഉപ്പേരി മാത്രം മതി. നല്ല ടേസ്റ്റാണ് ഇത് കൂട്ടി കഴിക്കാൻ. ഇനി നമുക്ക് ഉപ്പേരി അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. ഇടയ്ക്കിടെ ഇതുപോലെ തുറന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ഉപ്പേരി റെഡിയായി വന്നു കേട്ടോ. വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, അധികം ഉടഞ്ഞിട്ടൊന്നുമില്ല.
എളുപ്പമല്ലേ നമ്മുടെ ഉപ്പേരി ഉണ്ടാക്കാൻ? അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.